നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തു ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസും ബച്ച് വിൽമോറും രണ്ട് മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യവാരം നിലയത്തിൽ തുടരേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത് ജൂൺ ആറിനാണ് നാസയുടെ ബോയിങ് സ്റ്റാർലൈനിൽ സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശത്തെത്തിയത് ജൂൺ പതിനാലിന് തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നാൽ പേടകത്തിന്റെ തകരാറ് കാരണം മടക്കയാത്ര പലതവണ നീട്ടിവെച്ചു എന്നാൽ ഇപ്പോഴിതാ ബഹിരാകാശ നിലയത്തിലെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ അസാമാന്യ പോരാളികൾ ആറ് കിടപ്പ് മുറികളുള്ള വീടിന്റെ വലിപ്പമുള്ള സ്ഥലം ഒൻപത് പേരുമായി പങ്കിടുകയാണ് ഇവർ ഇപ്പോൾ സുനിതാ വില്യംസ് അതിനെ തന്റെ സന്തോഷകരമായ സ്ഥലം എന്ന് വിളിക്കുകയാണ് അവിടെ എത്തിയതിൽ തനിക്ക് നന്ദിയുണ്ട് എന്നാണ് വിൽമോർ പറയുന്നത് എന്നിരുന്നാലും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് അനുഭവപ്പെടുക എന്നതും എങ്ങനെയാണ് യാത്രക്കാർ വ്യായാമം ചെയ്യുക വസ്ത്രങ്ങൾ കഴുകുക എന്നിവയെല്ലാം തന്നെ പലതരത്തിലുള്ള സംശയവുമുണ്ട് എന്തായാലും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ബഹിരാകാശത്തെ മണം എന്താണ് എന്നൊക്കെയുള്ള വിചിത്രമായ സംശയങ്ങൾ പലർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ട് എല്ലാത്തിനും ഉത്തരം നൽകുകയാണ് ഇവർ അകപ്പെട്ടു പോയി എന്ന് വെച്ച് വരുന്നത് വരട്ടെ എന്ന് കരുതി തോന്നിയതുപോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചാണ് ഓരോ ദിവസത്തെയും ജീവിതം രാവിലെ ആറരയോടുകൂടി യാത്രക്കാർ ഉണരും ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതിനാൽ സുഖമായ ഉറക്കത്തിന് ശേഷമുള്ള ഉണരൽ കമ്പാർട്ട്മെന്റുകളിൽ ലാപ്ടോപ്പുകൾ ഉള്ളതിനാൽ തന്നെ യാത്രികർക്ക് കുടുംബവുമായി സമ്പർക്കം പുലർത്തുവാനും മറ്റും സാധിക്കും ബഹിരാകാശ സഞ്ചാരികൾ ദിവസവും രണ്ടു മണിക്കൂർ വ്യായാമം ചെയ്യണം സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്നതിന്റെ ഫലത്തെ പ്രതിരോധിക്കാൻ മൂന്ന് വ്യത്യസ്ത യന്ത്രങ്ങൾ സഹായിക്കുന്നുണ്ട് വിയർപ്പും മൂത്രവും അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളമാക്കാനുള്ള സംവിധാനമുള്ള ശുചീകരണ മുറികളുണ്ട് കുളിയോ അത് കാക്കക്കുളിയാണ് ഐ എസ് എസിന് പരീക്ഷണങ്ങൾക്കായി ആറ് ലാബുകളുണ്ട് യാത്രികരുടെ വെല്ലുവിളി നിറഞ്ഞ ഭൗതിക അന്തരീക്ഷത്തോടുള്ള പ്രതികരണം അളക്കാനാണ് ഇവയെല്ലാം സ്വയം ഗിനിപ്പന്നികൾ എന്നാണ് യാത്രക്കാർ വിശേഷിപ്പിക്കുന്നത് ഭൂമിയിൽ നമുക്ക് നിരവധി വ്യത്യസ്ത ഗന്ധങ്ങളുണ്ട് എന്നാൽ ബഹിരാകാശത്ത് ഒരു മണം മാത്രമേ ഉള്ളൂ ലോഹത്തിന്റെ ബന്ധമെന്ന് യാത്രികർ വ്യക്തമാക്കി അതേസമയം ദൗത്യം അനുശിതമായി നീളുമ്പോൾ യാത്രികർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്ക ഉയരുകയാണ് മൈക്രോ ഗ്രാവിറ്റി കാരണം ആസ്തിക്ഷയം ഉണ്ടാകുന്നതാണ് പ്രധാന പ്രശ്നം അണുവീകരണവും പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെടൽ എന്നിവയും വെല്ലുവിളികളാണ് മൈക്രോഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മുഖത്തേയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെ ബാധിക്കും ക്ലോസ്മിക് റേഡിയേഷൻ ക്യാൻസറിനും കാരണമാകും എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് എന്തായാലും ബഹിരാകാശത്തെത്തിയാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ ഉത്തരം നൽകിയിരിക്കുന്നത്